നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. ആരോഗ്യ തിരുത്തലേക്ക് സ്വാഗതം. ഇന്ന് ഡെലിവറി സയൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് എങ്ങനെയാണ് നമുക്ക് എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത്, അതുപോലെ ഡെലിവറി എടുക്കുന്ന സമയം എങ്ങനെയാണ് നമ്മൾ ചില സയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ സയൻസ് എന്തൊക്കെയാണ്, ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെയും കാണാം. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഡെലിവറി ലക്ഷണങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 37 ആഴ്ച കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ഈ ഒരു ഡെലിവറി ലക്ഷണങ്ങളൊക്കെ വരുന്നത്. ഇതിലെ ആദ്യത്തെ ലക്ഷണമായിട്ട് വരുന്നത് നമ്മൾ വാട്ടർ ബ്രേക്ക് ആണ്. അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് സാക്ക് അത് പൊട്ടിയിട്ട് അത് പുറത്തേക്ക് വരുന്ന, ആ വെള്ളം പുറത്തേക്ക് വരുന്ന ഒരു രീതിയാണ് ഈ ഒരു വാട്ടർ ബ്രേക്ക് ആവുന്നത്. ഈ ഒരു വാട്ടർ ബ്രേക്ക് ആയതിന് ശേഷം ഒരുപാട് പേർക്ക് ടെൻഷൻ ഉണ്ടാവും വാട്ടർ ബ്രേക്ക് ആയി ഉടനെ തന്നെ എൻ്റെ ഡെലിവറി നടക്കുമോ എന്നുള്ളത്. എന്തായാലും വാട്ടർ ബ്രേക്ക് ആയാൽ ഒരു 12 to 24 മണിക്കൂർ അതിനുള്ളിലായിരിക്കും, അതായത് 48 മണിക്കൂറിനുള്ളിലായിരിക്കും നിങ്ങളുടെ ഡെലിവറി നടക്കുന്നുണ്ടാവുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് വളരെ ചെറിയ രീതിയിലായിരിക്കും വാട്ടർ ബ്രേക്ക് ആവുന്നത്. ചിലർക്ക് ഈ ഒരു ഡെലിവറിക്ക് ഒരാഴ്ച മുമ്പായിരിക്കും അവർക്ക് ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഫ്ലൂയിഡ് പോകുന്ന പോലെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയും ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെലിവറി ഡേറ്റ് ആ ഒരു സമയത്തേക്ക് ഡെലിവറിയൊക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞു വിടും. ചെറിയ രീതിയിലുള്ള വാട്ടർ ബ്രേക്ക് ആണെങ്കിൽ വളരെ സഡൻ ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് വാട്ടർ പോവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കാം. പക്ഷേ ടെൻഷനും കാര്യങ്ങളൊന്നും എടുത്ത് ഡോക്ടറെ കാണിക്കണം എന്നില്ല. എന്തായാലും പെട്ടെന്നൊന്നും നിങ്ങളുടെ ഡെലിവറി അന്നേരം നടക്കില്ല. 12 to 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മാത്രമേ ആ ഒരു ഡെലിവറി നടക്കുകയുള്ളൂ. രണ്ടാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് കൺട്രാക്ഷൻ ആണ്. അതായത് നമ്മളുടെ വയർ മുറുകുകയും അയയുകയും ചെയ്യുക, അതായത് ലേബർ പെയിന് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലേബർ പെയിന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ട്രൂ ലേബർ പെയിൻ ആണോ അല്ലെങ്കിൽ ഫോൾസ് ലേബർ പെയിൻ ആണോ എന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത് വേദന നമുക്ക് മനസ്സിലാവുന്നത് പെട്ടെന്നുള്ള അപ്പം ചെറിയ രീതിയിലുള്ള വേദനയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ കുറച്ച് സമയം ഒന്ന് കിടന്ന് നോക്കുക. കിടന്ന് നോക്കിയിട്ട് നിങ്ങളുടെ വേദന മാറുന്നില്ല, പിന്നെ വേദന കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ നടുവിനും തുടഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് കാലിലേക്കൊക്കെ വേദന നല്ല രീതിയിൽ ഇറങ്ങുകയും ഈ ഒരു സമയം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അതായത് ഇപ്പം ഒരു അരമണിക്കൂറിനുള്ളിൽ എത്ര പ്രാവശ്യം ഈ ഒരു വയറ് മുറുകുക, അതുപോലെ അയയുക, അതിനാണ് നമ്മൾ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺട്രാക്ഷൻ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വരുന്നുണ്ട്, അതുപോലെ ഓരോ പ്രാവശ്യവും ഇപ്പം ഒരു മണിക്കൂറിനുള്ളിൽ ഒരു 3-4 കൺട്രാക്ഷൻ ആണ്, എന്നാൽ അരമണിക്കൂറിനുള്ളിൽ അത് കൺട്രാക്ഷൻ്റെ ആ ഒരു തോത് കൂടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ പെട്ടെന്ന് പോവേണ്ട, ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ പോവേണ്ടതാണ്. കൺട്രാക്ഷൻ കൂടുന്നതനുസരിച്ചും വേദന കൂടുന്നതനുസരിച്ചും പോവേണ്ടതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും കൊടുത്തേക്കാം, നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മ്യൂക്കസ് പ്ലഗ് ആണ്. അത് ഗർഭാശയ മുഖത്താണ് കാണുന്നത്. അവ കൂടുതലായിട്ടും ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉടനീളം ഈ ഒരു മ്യൂക്കസ് പ്ലഗ് അവിടെ ഉണ്ടാവും. ചിലർക്ക് അത് ചിലർക്ക് പോകണമെന്നുമില്ല, പക്ഷെ ചിലർക്ക് അത് ഒരാഴ്ച മുമ്പൊക്കെ മ്യൂക്കസ് പ്ലഗ് പോകുന്നതാണ്. അതായത് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ചെറിയ മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറിലോ റെഡിഷ് കളറിലോ ഒക്കെ കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്ചാർജൊക്കെ ആയിരിക്കും ഈ ഒരു മ്യൂക്കസ് പ്ലഗ് ഉണ്ടാവുന്നത്. ആ രീതിയിലായിരിക്കും ഒരു മ്യൂക്കസ് പ്ലഗ് ഉണ്ടാവുന്നത്. അത് ചിലർക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒക്കെ പോകുന്നുണ്ടാവും. ചിലർക്ക് ആ സമയത്ത് ഈ ഒരു വേദനയും അതിനോടൊപ്പം മ്യൂക്കസ് പ്ലഗ് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെർവിക്സ് ഓപ്പൺ ആവാൻ തുടങ്ങിയെന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. അപ്പോൾ മ്യൂക്കസ് പ്ലഗ് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ചിലർക്ക് അത് ഒരാഴ്ച മുമ്പൊക്കെ ഡെലിവറി ഡേറ്റിന് ഒരാഴ്ച മുമ്പൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് പറയും ഇപ്പോൾ ഡെലിവറി നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ.
ഇനി മറ്റൊരു ലക്ഷണമായിട്ട് വരുന്നത് സെർവിക്സ് ഡയലേറ്റ് ചെയ്യുന്നതാണ്. അതൊരു 2 സെന്റിമീറ്റർ തൊട്ട് 3 സെന്റിമീറ്റർ വരെയൊക്കെ ഡയലേറ്റ്, അതിൽ കൂടുതലൊക്കെ ഡയലേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം അതും ഈ ഒരു ഡെലിവറിയുടെ ഒരു ലക്ഷണമായിട്ടാണ് വരുന്നത്. ഇനി മറ്റൊരു ലക്ഷണമായിട്ട് വരുന്നത് ഡയറിയയാണ്. അപ്പം ആ ഡയറിയ മറ്റൊരു വേറെ കാരണങ്ങളൊന്നും ഇല്ല, അതായത് നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് കൂടുതൽ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, എങ്കിലും ഡയറിയ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു പ്രഗ്നൻസി സൈൻ ആയിട്ട് തന്നെയാണ് ഇവ വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് നടുവേദനയാണ്. നടുവേദന നമ്മുടെ ബാക്ക് പെയിന് ഓൾറെഡി ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവും, പക്ഷേ ഈ ഒരു ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് തോന്നുന്നത് തന്നെ നടുവിനായിരിക്കും. ആ നടുവേദന പിന്നെ മെല്ലെ താഴേക്ക് ഇറങ്ങി കാൽ 2 കാൽഭാഗങ്ങളിലേക്കും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കഴിച്ചു പൊട്ടുന്ന പോലെയുള്ള വേദന പോലെയായിരിക്കും വരുന്നുണ്ടാവുന്നത്. അതും ചിലർക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതും ഈ ഒരു പ്രഗ്നൻസിയുടെ ഈ ഒരു ഡെലിവറിയുടെ ഒരു ലക്ഷണമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡെലിവറിയുടെ എങ്ങനെയാണ് ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതിലെ ഏതെങ്കിലും ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ പോലും, ഇപ്പോൾ വാട്ടർ ബ്രേക്ക് ആയാലും അതുപോലെ മ്യൂക്കസ് പ്ലഗ് പോയി എന്ന് വെച്ചിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് സ്ട്രെസ്സായിട്ട് ഒന്നും ഓടി പിടിച്ച് മറ്റേ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. വളരെ ശാന്തമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും, എപ്പോഴും ബാഗ് നമ്മളൊരു 36 വീക്ക് ആകുമ്പോൾ തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ 37 വീക്ക് തൊട്ട് പാക്ക് ചെയ്ത് വെക്കണം. കാരണം 37 വീക്ക് കഴിഞ്ഞാലോ അല്ലെങ്കിൽ 37 വീക്ക് തൊട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെലിവറി നടക്കാം എന്നുള്ളൊരു ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ബാഗൊക്കെ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ഇതുപോലത്തെ എന്തെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കാതെ അത് വളരെ വേഗത്തിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്നുള്ള രീതിയിലെടുത്ത് ഒന്ന് സ്ട്രെസ് കുറച്ച് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും അടിക്കാതെ നിങ്ങൾ വളരെ സാവകാശം തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട്